ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്തൊക്കെ തലേദിവസം കല്യാണ വീട്ടിലുണ്ടാവണ ഒരൈറ്റാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോൾ പലർക്കും അറിയണ ഒരു ഐറ്റം കൂടിയായിരിക്കും. എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ എല്ലോടു കൂടിയും കുറച്ച് നെയ്യും കൂട്ടി ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. 500 ഗ്രാമോളം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 500 ഗ്രാമോളം പുളക്കിഴങ്ങ് നമ്മളെ കപ്പയും കൂടെയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പിലയും ഒരു വലിയ സബോളയും 2 തക്കാളി പഴുത്തത് നോക്കിയിട്ടിട്ടാ 2 തക്കാളിയും കൂടി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂട്ടി ചതച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ദാ ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കാം കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആയ തന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ച് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മുടെ ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം വരും. പിന്നെ കിഴങ്ങ് വേവാനുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒഴിച്ച് കുറച്ച് അധികമായിട്ട് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുത്തതിന് നമ്മൾ കുക്കറിൽ വിസിൽ വരുമ്പോൾ അതൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇത് വേവാൻ വേണ്ടിയിട്ട് 3 വിസിൽ ഹൈ ഫ്ലെയിമിലും അതുപോലെ ഒരു 3 വിസിലോളം ലോ ഫ്ലെയിമിലും ഇട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ ബീഫിൻ്റെ വേവ് പലയിടത്തും പല രീതിയിലായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 6 വിസിലോളം അടുപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കണുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഗ്രേവി നമുക്കിതിൽ ആവശ്യമുള്ളതാണ്. ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മൾ കറി സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 5-6 ചെറിയുള്ളി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക. എരിവ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മളെ കറിയാണ് ഒന്നുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എരിവ് കുറച്ച് വേണ്ടവർക്ക് ആദ്യം ഇടുമ്പോൾ അതിനനുസരിച്ച് കുറച്ചാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഗ്രേവി അല്ലെങ്കിൽ നമ്മുടെ ബീഫും പുളക്കിഴങ്ങുമായിട്ടുള്ള കറി ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. നമ്മളെ ബീഫിൻ്റെ ആ ഒരു എല്ലും ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പോളൻ്റെ കൂടെ നമുക്കത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബോരിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.